ഗ്രേറ്റ് മീഡിയ സ്റ്റേക്ക് സ്വാഗതം. ഷൈലോ 11 ദിവസത്തിലേക്ക് കടക്കുകയാണ്. ചിത്രം റിലീസ് ചെയ്ത എല്ലാ സെന്ററുകളിലും 90% മുകളിൽ ഒക്യുപ്പൻസിയോടെ കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ശനി ഞായർ ദിവസങ്ങൾ, അതായത് 10-ഉം 11-ഉം ദിവസങ്ങളിൽ ചിത്രം ഒട്ടുമിക്ക ഷോകളും ഹൗസ്ഫുള്ളായിട്ട് തന്നെയാണ് ഇപ്പോഴും പ്രദർശനം തുടരുന്നത്. ഇപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിരിക്കുന്നത് ബുക്ക് മൈ ഷോയിൽ നിന്നുള്ള 11-ാം ദിവസം, അതായത് 3:55 എന്നുള്ള ടൈമിനകത്തിൽ എടുത്തേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പിന്നീട് കാണാൻ പറ്റുന്ന 3 ഷോയോളമാണ് ഉള്ളത്. ആ ഷോസിന്റെ എടുക്കുമ്പോൾ നമുക്ക് സ്ക്രീനിൽ നോക്കിയാൽ കാണാം, വളരെ ഒരു 5-ഓ 6-ഓ സീറ്റുകൾ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ കാലിയായിട്ടുള്ളത്. ബാക്കി മിക്ക തിയേറ്ററുകളിലും ഹൗസ്ഫുള്ള് തന്നെയാണ്. ചിലപ്പോൾ ചില തിയേറ്ററുകളിൽ ഫസ്റ്റ് റോ, നമ്മൾ ആദ്യം മുതലേ കണ്ട പോലെ തന്നെ ഫസ്റ്റ് റോയിൽ ഇരുന്ന് സിനിമ കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. അപ്പം കഴിയുന്നതും നമ്മൾ ഉപേക്ഷിക്കുകയാണ്, ചേർന്ന അടുത്ത ഷോയ്ക്ക് കയറാമെന്ന് വിചാരിക്കും. അതേപോലുള്ള ഒരു പ്രവണത മാത്രമാണ് ഇപ്പോഴും കാണുന്നത്. ചിത്രം റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് 4 ഷോ വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇപ്പം ചിത്രം 11 ദിവസമായി എന്നും കൂടെ നമുക്കറിയാം. ഒപ്പം 5-ാം പാതിര എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് ചിത്രവും ഉണ്ട്. ചിത്രവും അതേപോലെ തന്നെ ഹൗസ്ഫുള്ളായിട്ട് തന്നെയാണ് പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രം വളരെ അധികം ഗംഭീരമായ കളക്ഷനാണ് ഇപ്പോൾ നേടുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശനി ഞായർ ദിവസങ്ങളിൽ നിന്ന് മാത്രമായി ഏകദേശം ഒരു നമ്മൾ അനുമാനിക്കുന്നത് ഒരു 6.5-7 കോടി രൂപയ്ക്കടുത്ത് ചിത്രം മലയാളം ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കളക്ഷനായിട്ട് നേടുന്നുണ്ട് എന്ന് തന്നെയാണ്. കാരണം നോക്കുമ്പോൾ അറിയാം എല്ലാ ഷോകളും ഹൗസ്ഫുൾ തന്നെയാണ്. നമുക്കിപ്പോൾ സ്ക്രീൻഷോട്ട് കാണുമ്പോൾ അറിയാം ഏകദേശം 3:45 ഷോയ്ക്ക് നമുക്ക് നോക്കുമ്പോൾ ഫ്രണ്ടിലത്തെ ഒരു 5 അല്ലെങ്കിൽ 6 സീറ്റ് മാത്രമാണ് ഒഴിവായിട്ടുള്ളത്. അപ്പോൾ ഷൈലോക്ക് അതിഗംഭീരമായി തന്നെ മുന്നോട്ട് കുതിക്കുകയാണ്. മമ്മൂട്ടി എന്ന ഒറ്റയാൻ്റെ 1-മാൻ ഷോ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രേക്ഷകരെ ഇത് പിടിച്ചിരുത്തിയിരിക്കുക തന്നെയാണ്. ഇടയ്ക്ക് എവിടെയൊക്കെയോ കുറച്ച് നെഗറ്റീവ് പബ്ലിസിറ്റി വന്നു. നമുക്കറിയാം ബുക്ക് മൈ ഷോയിൽ ആദ്യം 82 കടന്നിരുന്നതിൻ്റെ റേറ്റിംഗ് ഇപ്പോൾ  77 ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ റേറ്റിംഗ് അല്ല ആരും നോക്കുന്നത്, ഈ സിനിമയെക്കുറിച്ച് മനസ്സിലായ എല്ലാവരും ഈ സിനിമ തിയേറ്ററിലേക്ക് പോയി കാണാൻ തന്നെയാണ് പോകുന്നത്. അല്ലാതെ മറ്റു സിനിമകൾ പോലെ എത്ര റേറ്റിംഗ് ഉണ്ടെന്ന് പോലും ആരും നോക്കുന്നില്ല. ചിത്രം അതിഗംഭീരമായിട്ടുള്ള തുടക്കം കിട്ടി. ആ തുടക്കം ചിത്രത്തിന് അതേപോലെ തന്നെ നിലനിർത്താൻ കഴിഞ്ഞു. ജനങ്ങൾക്ക് മനസ്സിലായി ചിത്രം അതിഗംഭീരമായ ഒരു മാസ് ചിത്രം തന്നെയാണ്. മമ്മൂട്ടിയിൽ നിന്ന് നമ്മൾ ഇതേപോലൊരു മാസ് ചിത്രം ഇതുവരെ കണ്ടിരുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്. നമുക്കറിയാം പണ്ട് മമ്മൂട്ടിക്ക് കോമഡി ചെയ്യാൻ കഴിയില്ല എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് നമുക്ക് മനസ്സിലായത് രാജമാണിക്യം എന്ന ചിത്രം വന്നു. ആ ചിത്രം അതിഗംഭീരമായ ഒരു കോമഡിയും 1-മാൻ ഷോ, അത് മമ്മൂട്ടിയുടെ 1-മാൻ ഷോ എന്ന് തന്നെ പറയാം. ഈ ചിത്രം മമ്മൂട്ടി കോമഡിയിലൂടെ തകർത്തേക്കുന്ന ഒരു ചിത്രമാണ്. അതേപോലെ തന്നെയാണ് മാസ് എൻ്റർടൈനർ എന്ന ഒരു വിഭാഗത്തിൽ മമ്മൂട്ടിയുടെ നമ്മൾ ഇതുവരെ കാണാത്തൊരു ലെവൽ ഓഫ് പെർഫോമൻസാണ് കണ്ടിരിക്കുന്നത്. അതേ മൂമെൻ്റ് തന്നെയാണ് ഈ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. ചിത്രം 2020 ആദ്യത്തെ ബമ്പർ ഹിറ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ചിത്രം ഇതിനോടകം തന്നെ ഏകദേശം 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ടാവാം എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നിരുന്നാലും നമുക്കിപ്പം ഒന്ന് നോക്കിയാൽ അറിയാം, നമ്മളിപ്പോൾ ഈ സ്ക്രീൻഷോട്ടുകൾ, അതായത് ബുക്ക് മൈ ഷോയുടെ മാത്രമാണ്, ബുക്ക് മൈ ഷോയിൽ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് ആണ്. അതായത് 6:30 9 മണിയുടെയും ഒക്കെ ഷോകൾ ഇപ്പോഴേ ഹൗസ്ഫുൾ, ഏകദേശം ഒരു 90% ബുക്കിംഗ് ഓൺലൈൻ ബുക്കിംഗ് നടന്നിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ബുക്കിംഗ് അല്ലാതെ ഡയറക്റ്റ് പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവരും അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അറിയാം ഇതിനകത്ത് ഒരു 90-95% ഒക്യുപ്പൻസിയോടെ തന്നെയാണ് ചിത്രം ഈ ശനി ഞായർ ദിവസങ്ങളിൽ പോകുന്നത്. വീക്ക് ഡേയ്സിൽ പോലും ചിത്രത്തിന് ഫസ്റ്റ് ഷോയ്ക്കും സെക്കൻഡ് ഷോയ്ക്കും മിക്ക തിയേറ്ററുകളിലും ഹൗസ്ഫുൾ എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രം ഈ വർഷത്തെ അതിഗംഭീരമായ ഒരു വിജയത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി 7-ാം തീയതിയോടുകൂടി 3-4 ചിത്രങ്ങൾ റിലീസിനെത്തുന്നുണ്ട്. അതും വമ്പൻ ചിത്രങ്ങളാണ്. ഒന്ന് പൃഥ്വിരാജിൻ്റെ ചിത്രം എത്തുന്നു, അങ്ങനെ വൻ ചിത്രങ്ങൾ എത്താനുള്ള ചാൻസ് ഉണ്ട്, ട്രാൻസ് എത്തുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഉറപ്പിക്കാം ഈ ചിത്രം അതിനെയൊക്കെ കവർ ചെയ്ത് മുന്നോട്ട് പോകും. ഏകദേശം ഇതേ പേസിൽ അല്ലെങ്കിൽ ഇതേ പഞ്ചിൽ തന്നെ ചിത്രം മുന്നോട്ട് പോകും എന്ന് നമുക്ക് ഉറപ്പിക്കാം. കാരണം പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്ന മറ്റൊരു മമ്മൂട്ടി സിനിമയാണ് ഇത്. അതുകൊണ്ട് തന്നെ ബാക്കി ഏത് ചിത്രം ഇതിനൊപ്പം മത്സരിച്ചാലും ഈ ചിത്രം തന്നെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗ്രേറ്റ് മീഡിയാസ്.